ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വളരെ രുചികരമായിട്ട് എങ്ങനെ മാങ്ങാച്ചാർ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒന്ന് റെഡിയായി വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് കീറിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും ചേർത്ത് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി 5 സ്പൂൺ. ഇവ രണ്ടും ചേർത്ത് നല്ലതുപോലെ പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടേ ചെയ്യാവൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 1 കിലോ മാങ്ങയുടെ അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള അളവിലാണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അരപ്പ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഒട്ടും വെള്ളം നനവില്ലാതെ അരിഞ്ഞ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ വെയിലത്ത് വെച്ച് ഒന്ന് എടുത്ത മാങ്ങയാണ്. അത് നമുക്ക് സ്ട്രെയിനറിലോട്ട് ഊറ്റി വെച്ചിട്ട് വേണം അച്ചാറിടാൻ. മാങ്ങ നല്ലതുപോലെ അരപ്പുമായിട്ട് യോജിപ്പിച്ച ശേഷം ഞാൻ 2 സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അതിനുശേഷം അതേ അളവിൽ കായപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ി
ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണൽ ആണ് വേണ്ടതവർ ചേർത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം